ഹായ്, ഞാൻ ഷിബി. ഈ ജോൺ ലൂതർ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലൊരു ആഗ്രഹം വരുന്നു, ജോൺ ലൂതർ പോയി കാണണമെന്നുള്ളത്. ട്രെയിലർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ട്രെയിലറിൽ ജയസൂര്യ വന്നിട്ട് കാത് കേൾക്കാത്ത രീതിയിലൊക്കെ സീനുകൾ വരുന്നുണ്ട്. ഈ സിനിമയിൽ പോയപ്പം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിട്ടാണ് ജയസൂര്യ വരുന്നത്. എനിക്ക് തോന്നുന്നത് പുള്ളി പോസിറ്റീവ് എന്ന സിനിമ ചെയ്ത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു സിനിമ വരുന്നത്. ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു ടൈപ്പ് ഫുൾ ആൻഡ് ഫുള്ളി അങ്ങേരാണ് ഫുൾ ആ സിനിമയിൽ അങ്ങേരാണ്. ആ പുള്ളിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലെ കുറേ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കാത് കേൾക്കാതെ ആകുന്നതിന് ശേഷം ഉണ്ടാകുന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങേര് കിഡിലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്, ആക്ഷൻ സീക്വൻസ് സൂപ്പറായിട്ടുണ്ട്. ഇതാണ് പുള്ളിയെ കുറിച്ചുള്ള പറയാനുള്ളത്. ഇനി സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ, സിനിമയ്ക്കകത്ത് എനിക്ക് ഇതിനകത്തുള്ള ലൊക്കേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ മഞ്ഞും മൂന്നാറിന്റെ ഭംഗി, ദേവീകുളത്തിന്റെ ഭംഗി, പോലീസ് സ്റ്റേഷൻ കാണിക്കുന്ന എനിക്ക് തോന്നുന്ന വരുത്തൻ സിനിമയിലെ ആ വീടാണ് തോന്നുന്നു, പോലീസ് സ്റ്റേഷന്റെ ആ ലൊക്കേഷനായിട്ട് കാണിക്കുന്ന. പിന്നെ അത് പിന്നെ കൊടുക്കുമലയിൽ പോകുന്നുണ്ട്, അത് അവിടുത്തെ ഭംഗി. പ്രധാനമായിട്ട് ഈ ഫോഗ് വന്ന് നിൽക്കുന്ന സീനുകളൊക്കെ ഉണ്ട്, ഫോഗ് വന്നിട്ടുള്ള അത് പൊള്ളിയായിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇൻസിഡൻറ്റ് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് അത് നൈറ്റാണ് നടക്കുന്നത്. നൈറ്റ് നടക്കുമ്പോൾ ഇപ്പോൾ ഈ ജയസൂര്യയൊക്കെ വരുന്ന സമയത്ത് ഈ പ്രകാശം, അതായത് സ്ട്രീറ്റ് ലൈറ്റിലെ പ്രകാശം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എക്സ്റ്റേണൽ വേറെ ലൈറ്റൊന്നും ഫിറ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു മേക്കിംഗ് സംഭവം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്യാമറ ഒരു രക്ഷയില്ല, കാരണം ആ ഭംഗി അത്രയും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. എൻ്റെ കളർ ഗ്രേഡിങ് ആയാലും ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലോട്ടൊക്കെ വരുമ്പോൾ ഒരു റെഡിഷ് ആയിട്ടുള്ളൊരു ഒരു അതായത് സോറി ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് ഒരു റെഡിഷ് കളറും, അതേപോലെ ഇൻവെസ്റ്റിഗേഷൻ മൂഡിലോട്ട് സിനിമ പോകുമ്പോൾ ഒരു ബ്ലൂയിഷ് കളറും കൂടെയാണ് പറഞ്ഞത്. ആ ബ്ലൂവും ആ ഒരു ഗ്രീനും കൂടെ ഒക്കെ കയറുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. ടെക്നിക്കലി ഭയങ്കര ഇതാണ്. ഈ സൗണ്ട് ഡിസൈനിങ് സൂപ്പർ ആയിട്ടുണ്ട്, കാരണം ഈ ഒന്നാമത്തെ കാര്യം ഈ നമ്മളെ ഒരു മുറിയിൽ നിന്ന് മുറിക്കാതെ നിൽക്കുമ്പോൾ പുറത്ത് മഴ പെയ്യുന്നുണ്ട്. ആ സമയത്ത് ഈ മഴയുടെ ശബ്ദം ചെറുതും, എന്നാൽ പുറത്തോട്ട് വരുമ്പോൾ ആ മഴയുടെ ശബ്ദം കൂടുന്നതും, അതേപോലെ തന്നെ ജയസൂര്യയ്ക്ക് കാത് കേൾക്കാത്ത സമയത്തുള്ള ആ സൗണ്ടിൻ്റെ ഒരു വേരിയേഷൻ, അതൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയ്ക്കകത്ത് ഷാൻ റഹ്മാൻ്റെ മ്യൂസിക് അടിപൊളിയായിട്ടുണ്ട്. ഷാൻ റഹ്മാനെ ബി ജി എം എല്ലാം കിട്ടിലായിട്ടുണ്ട്, ഒരു രണ്ട് സോങ്ങേ ഉള്ളൂ. പക്ഷെ അതിൽ ഒരു പാട്ട് ഇഷ്ടപ്പെട്ടു, സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു പാട്ട്. പക്ഷേ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ജയസൂര്യയുടെ ഫാമിലിയും കാര്യങ്ങളൊന്നും പിന്നെ അങ്ങോട്ട് കാണിക്കുന്നില്ല. സിനിമ ഫുൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്ററി രീതിയിലാണ് പോകുന്നത്. സിനിമയുടെ സസ്പെൻസ് സൂപ്പറാണ്. വില്ലൻ്റെ ആ ഒരു മോട്ടീവ് എന്താണെന്ന് കാണിക്കുന്നത് കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്, കാരണം ആ മോട്ടീവ് എന്തിനാണ് ഒരു വില്ലൻ ഈ ഒരു സംഭവം ചെയ്യുന്നത്, അതിൻ്റെ മോട്ടീവ് വളരെ 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 പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു വെറൈറ്റി സംഭവമാണ്. സസ്പെൻസ് സത്യം പറഞ്ഞാൽ ഞെട്ടിച്ചു. എന്നിരുന്നാൽ പോലും സസ്പെൻസിനെക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മൾ സിനിമയുടെ ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ കുറച്ച് നമുക്ക് ഈ കണ്ടുകൊണ്ടിരിക്കണം, നമുക്ക് കുറച്ച് ടെൻഷൻ ഫീൽ ചെയ്യും. ആ ടെൻഷൻ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അത് സിനിമയുടെ ഫസ്റ്റ് തുടക്കത്തിലുണ്ടാകുന്ന സംഭവങ്ങളായാലും സിനിമയുടെ ക്ലൈമാക്സിലായിട്ട് വരുന്ന സംഭവങ്ങളായാലും ടെൻഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിനെക്കാളും കുറച്ചും കൂടെ ബെറ്റർ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴാണ്, കാരണം ഇൻവെസ്റ്റിഗേഷൻ കുറച്ചും കൂടെ സ്ട്രോങ് ആവുന്നുണ്ട്, ആ ഒരു ഇതിലോട്ട് വരുന്നുണ്ട്. കാരണം ഇതിനെ കുറിച്ച് കൂടുതൽ ഈ കഥയെക്കുറിച്ചൊന്നും നമുക്ക് കൂടുതൽ പറയാൻ പറ്റില്ല, പറഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലർ ആവും. അതുകൊണ്ട് ഉള്ള ഒരു മുൻകരുതൽ എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു മുൻകരുതൽ എന്ന് കണ്ടാൽ മതി. അപ്പോൾ അതാണ് എനിക്ക് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ജയസൂര്യ എന്നുള്ള ആക്ടറിന് ഈ പടം ഞാൻ പറഞ്ഞില്ല വളരെ അത്യാവശ്യമാണ്. ഇനിയും ഇതേപോലത്തെ ഒരു രണ്ട് മൂന്ന് സിനിമയും കൂടെ ഇറങ്ങുകയാണെങ്കിൽ പുള്ളിയുടെ ഒരു ആ ഹീറോയിസം എന്ന് പറയുന്ന സംഭവം കുറച്ചും കൂടെ മാറണം. പുള്ളി എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് ഈ നമുക്ക് എന്തായാലും ഇപ്പം സുദീപാത്മീകം പോലത്തെ പടങ്ങൾ, അല്ലെങ്കിൽ ഈ അടുത്ത ഇറങ്ങിയ മേരി ആവാസുനയിൽ, അതായത് അഭിനയ പ്രാധാന്യം കൂടുതലുള്ള പടങ്ങളൊക്കെ പുള്ളി ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ല ആവശ്യം. കുറച്ചും കൂടെ ഒരു മാസ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പോലത്തെ സിനിമകൾ അതൊക്കെ കുറച്ചും കൂടെ വരണം. എന്നാൽ ആ തിയേറ്ററിൽ ഉള്ള ഒരു പുള്ളിങ് കുറച്ച് കൂടത്തുള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി എൻ്റെ അഭിപ്രായം. പടം സൂപ്പറാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയി കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതാണ് സിനിമയെക്കുറിച്ചുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ. അടുത്ത സിനിമയായിട്ട് വരാം. ബൈ.